ആധുനികാനന്തര തലമുറയിലെ ശ്രദ്ധേയരായ ഒരു കൂട്ടം എഴുത്തുകാരിൽ പ്രധാനിയാണ് C.V.ബാലകൃഷ്ണൻ. നോവൽ, കഥ, തിരക്കഥ എന്നുവേണ്ട താൻ കൈവച്ച മേഖലകളിലെല്ലാം തൻ്റെതായ മുദ്ര ചാർത്തിയ എഴുത്തുകാരൻ. 70s അവസാനം എഴുതപ്പെട്ട ആയുസിൻ്റെ പുസ്തകം നമ്മുടെ നോവൽ സങ്കല്പങ്ങളെ തകടം മറിച്ച പുസ്തകമാണ്. സിനിമയോടുള്ള തൻ്റെ പ്രണയം പ്രഖ്യാപിക്കുക കൂടിയായിരുന്നു C.V.ബാലകൃഷ്ണൻ ഈ നോവലിലൂടെ ചെയ്തത്. 80s K.G. ജോർജുമായി ചേർന്ന് മറ്റൊരാൾ എന്ന ചിത്രത്തിനും ലെനിൻ രാജേന്ദ്രനുമായി ചേർന്ന് പുരാവൃത്തം എന്ന ചിത്രത്തിനും രചന നിർവഹിച്ചുകൊണ്ടാണ് C.V.യുടെ സിനിമാ രചനാ പ്രവേശം. തുടർന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഈ എത്രയോ സിനിമകൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആത്മാവിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ദിശ, കണ്ണാടിക്കടൽ, കാമമോഹിതം, ലൈബ്രറിയൻ തുടങ്ങിയ നോവലുകളും, ഭൂമിയെപ്പറ്റി അധികം പറയേണ്ട, മഞ്ഞു പ്രതിമ, പ്രണയകാലം തുടങ്ങിയ കഥാസമാഹാരങ്ങളും തുടങ്ങി മലയാള സാഹിത്യത്തിലും അടയാളപ്പെടുത്തപ്പെട്ട എത്രയോ പുസ്തകങ്ങൾ. എഴുതി തുടങ്ങിയ കാലം മുതൽ തന്നെ സ്വാധീനിച്ച സിനിമ എന്ന മാധ്യമത്തിൻ്റെ മുദ്രകൾ അടയാളപ്പെടുത്തിയ പുസ്തകമാണ് വാതിൽ തുറന്നിട്ട നഗരത്തിൽ. ശോഭന പരമേശ്വരൻ നായർ, ഭരത് ഗോപി, സത്യനന്ദിക്കാട്, പവിത്രൻ, മുരളി, എൻ.എൽ. ബാലകൃഷ്ണൻ തുടങ്ങി പ്രതിഭാധനന്മാരുമായുള്ള ബന്ധവും സൗഹൃദവും ഈ പുസ്തകത്തിൽ അദ്ദേഹം കൂറിയിടുന്നു. അലങ്കാരങ്ങളില്ലാതെ മനുഷ്യരുടെ കേവല ജീവിതത്തിൻ്റെ വൈകാരിക അനുഭവങ്ങളാണ് C.V.ബാലകൃഷ്ണൻ്റെ എഴുത്തിനെ എന്നും വ്യത്യസ്തമാക്കിയിട്ടുള്ളത്. ജീവിതത്തിൽ എന്നും പുലർത്തിപ്പോരുന്ന ഈ സത്യസന്ധത കൊണ്ട് തന്നെയാവണം സാഹിത്യപ്രണയികളുടെ സ്നേഹഭാജനമായി തുടരുവാൻ C.V.ബാലകൃഷ്ണന് കഴിയുന്നത്.